രുദ്രാക്ഷം ഭാഗം 6. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വരാന്തയിലൂടെ നടക്കുകയായിരുന്നു ഹരി. അപ്പോഴാണ് ലച്ചു ക്ലാസ്സും കഴിഞ്ഞ് വരുന്നത് കണ്ടത്. അവൻ അങ്ങോട്ടേക്ക് ചെന്നു. ഹലോ മേഡം. ആ ഹരിയേട്ടാ, എന്തേ ക്ലാസ്സില്ലേ ഇപ്പോ? ഇല്ലടാ, ഈ അവർ ഫ്രീയാണ്. ഈവനിങ് ഞാൻ പിക്ക് ചെയ്യാട്ടോ രണ്ടാളെ, ചെറിയൊരു ഔട്ടിംഗ് ഉണ്ട്. അച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഇവിടെ നമുക്ക് നേരെ പോവാം. വീട്ടിൽ വിളിച്ച് പറഞ്ഞേക്ക് കേട്ടോ, പിന്നെ ദച്ചുവിനോട്. ആ ഞാൻ പറഞ്ഞേക്കാം. എന്നാ ശരി, എനിക്ക് ക്ലാസ് ഉണ്ട്, ഈവനിങ് കാണാം. ആ പിന്നെ കണ്ണനും കാണും കേട്ടോ കൂടെ. കണ്ണനോ? അതാരാ? ഓ സോറി, അല്ല, അവനെ അങ്ങനെയാണ് വിളിക്കാറ്. എന്നാ താൻ ചെല്ല്, നമുക്ക് വൈകിട്ട് കാണാം. എടാ കണ്ണ, ഇന്ന് ഈവനിങ്ങേ ഒരു ചെറിയ ഔട്ടിംഗ് ഉണ്ട് കേട്ടോ. എന്തിനാടാ ലച്ചുവിനെ കൂട്ടിട്ട് പോകുന്നതിന് ഞാൻ? എൻ്റെ പൊന്ന് കണ്ണ, അവളെ ഇവിടുന്ന് കൂട്ടുമ്പോൾ ആ കുട്ടിപ്പിശാചും കാണും. അല്ലേ അവൾ എന്നെ ബാക്കി വെക്കില്ല. അവൾക്കൊരു കൂട്ടിന് നീ. എങ്ങനെയുണ്ട് ഐഡിയ? ഓ ഞാനും കരുതി നിനക്കെന്താ പെട്ടെന്ന് എന്നോടൊരു സ്നേഹം. ആ അത് മാത്രമല്ല, നിങ്ങളുടെ പ്രപ്പോസൽ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഫസ്റ്റ് ഡേറ്റിംഗ് കൂടി ആയിക്കോട്ടെ. ഓ തമാശിച്ചതാണല്ലേ, പറയണ്ടേ, ഞാൻ ചിരിക്കാൻ റെഡിയായിരിക്കുമായിരുന്നല്ലോ. എന്നാലേ പൊന്നുമോൻ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി, എന്നെ നോക്കണ്ട. ഡാ 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 അളിയ, ചതിക്കല്ലേ. എടാ ആ പുസ്തക പുഴുവിന് എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ കിട്ടുന്നത്. എടാ അവള് ശരിക്കും ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചയാണ്. എടാ പ്ലീസ് നീയും കൂടി വാ, ഒരു മണിക്കൂർ മതി, അതിൽ കൂടുതൽ എടുക്കില്ല. ലച്ചു കേൾക്കണ്ട, നിനക്കുള്ള പണിയെ ഞാൻ അവളുടെ അടുത്ത് കൊടുത്തോളാം. അവളുടെ അടുത്ത് വെയിറ്റിട്ട് നിൽക്കുന്ന കണ്ടാ പറയോ നീ ഇങ്ങനെ ചളിയടിക്കുന്ന ആളാണെന്ന്. ആ എന്തായാലും ഞാൻ വരാം, തൽക്കാലം ഇപ്പം എനിക്ക് ക്ലാസ് ഉണ്ട്. വൈകുന്നേരം ഹരിയും ലച്ചുവും കണ്ണനും തെച്ചുവും കണ്ണൻ്റെ സ്കോർപിയോയിൽ ബീച്ചിലേക്ക് വിട്ടു. ടൗണിലെത്തിയപ്പോൾ കണ്ണൻ വണ്ടി നിർത്തി ഒരു ഷോപ്പിങ്ങിന് പോയി. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു വയലിനും ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിയെടുത്ത് നേരെ ബീച്ചിലേക്ക് വിട്ടു. ആഹാ, അലൻ സാർ വയലിൻ വായിക്കുമോ? പിന്നല്ലാതെ, ഇവൻ അടിപൊളിയായിട്ട് വായിക്കും, ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് പോവില്ല. അതുവരെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന ദച്ചു മുഖമുയർത്തി ചോദിച്ചു, അപ്പൊ കുരിശ് കുലാകാരനാണല്ലേ, കൊള്ളാലോ. ദേ ഇവള് നന്നായി പാടും. അലൻ സാറേ ബീച്ചിലെത്തിയിട്ടൊന്ന് വായിക്കണേ. ദേ ദച്ചു പാടി സപ്പോർട്ട് ചെയ്യും, ഞാനും കേട്ടിട്ടില്ല ദച്ചുവിന്റെ പാട്ട്. ദച്ചു ഒന്ന് ചിരിച്ചു. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ സ്ട്രിംഗ് ഒന്ന് പൊട്ടിപ്പോയി, അത് നന്നാക്കാൻ കൊടുത്തതായിരുന്നു. ഇന്നിപ്പോ ഏതായാലും ഈ വഴിക്ക് വന്നതല്ലേ, അതുകൊണ്ട് അതിങ്ങ് വാങ്ങി. അപ്പൊ പിന്നെ ബീച്ചിലെത്തിക്കഴിഞ്ഞ പാട്ട് മസ്റ്റാണ് കേട്ടോ. ആ പിന്നെ ലച്ചു, ഇവന് നിന്റെ വയസ്സേ ഉള്ളൂ കേട്ടോ, ഇവനെ കണ്ണാന്ന് വിളിച്ചാ മതി. ആ ഓക്കെ, ഇന്ന് വേണ്ടടാ, പിന്നെ വായിക്കാം. ആ അത് ശരിയാ, എനിക്കിന്നൊരു മൂടില്ല ദച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇന്ന് എല്ലാം കൊണ്ടും ഒത്തു വന്നതാ. പിന്നെ ഞങ്ങൾക്കും കൂടി അല്ലേടാ, പ്ലീസ്. ആ ഓക്കെ, ദച്ചുവും കണ്ണനും സമ്മതം മൂളി. അങ്ങനെ അവർ ബീച്ചിലെത്തി. അതിനോടടുത്തുള്ള ആർട്ടിഫിഷ്യൽ പാറക്കെട്ടുകൾക്കടുത്തേക്ക് അവർ നടന്നു. കുറച്ച് സമയം അവിടെ ഇരുന്നു. ഡാ നിങ്ങൾ ഇപ്പോഴെങ്ങാ പാടുവോ? ആ മാഷെ ഈ പാട്ട് വായിച്ചോ എന്ന് പറഞ്ഞ് ദച്ചു കണ്ണന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. പാട്ട് കണ്ടപ്പോൾ തന്നെ കണ്ണന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഇതിന് വയലിന്റെ ആവശ്യമില്ലല്ലോ, മാത്രമല്ല അധികം ആരും പാടിക്കേൽക്കാത്ത പാട്ടാണ്. ഇത് വായിക്കാൻ പറ്റുമെങ്കിൽ മതി, എനിക്കിപ്പോ ഇത് പാടാനാ തോന്നുന്നേ. പറ്റില്ലേ? അപ്പൊ നമുക്ക് പാടണ്ട. പൊന്നുമോളെ ഐഡിയ കൊള്ളാം, പക്ഷെ ഇവിടെ ചിലവാകില്ല. ഇവനെ നിനക്ക് ശരിക്കും അറിയാത്തോണ്ടാ ഇവൻ വായിക്കാത്ത പാട്ടില്ല മോളെ. അപ്പൊ തുടങ്ങിക്കോ. അവർ രണ്ടുപേരും പാടാനും വായിക്കാനും തുടങ്ങി. എന്തോ മൊഴിയുവാനുണ്ടാകും മഴക്കെന്നോട് മാത്രമായി, ഏറെ സ്വകാര്യമായി.
പണ്ടു തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എന്റെ ജനാല തന്നരികിൽ പണ്ടു തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എന്റെ ജനാല തന്നരികിൽ ഇളം കുങ്കുമക്കാറ്റിൻ്റെ ചിറകിൽ എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്കെന്നോടു മാത്രമായി ഏറെ സ്വകാര്യമായി മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിൻ്റെ തളിർവാതിൽ ചാരി വരുമ്പോൾ മുകിൽ മുല്ല പൂക്കുന്ന മാനത്തെ കുടിലിൻ്റെ തളിർവാതിൽ ചാരി വരുമ്പോൾ മറ്റാരും കണ്ടില്ലെന്നാവാം എനിക്കവൾ ഇഷ്ടം തരാൻ വന്നതാവാം പ്രിയപ്പെട്ടവൾ എൻ ജീവനാകാം വായിക്കുന്നതിനോടൊപ്പം കണ്ണന്റെ കണ്ണും മനസ്സും അവളുടെ പാട്ടിൽ ലയിച്ചിരിക്കുകയായിരുന്നു. പാടിക്കഴിഞ്ഞതും തെച്ചു കണ്ണും തുടച്ച് എഴുന്നേറ്റ് പോയി. അപ്പോഴും മറ്റുള്ളവർ അവളുടെ പാട്ടിൽ ലയിച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് എന്തു പറ്റിയെന്നോർത്ത് ഹരിയും കണ്ണനും മുഖത്തോട് മുഖം നോക്കി. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ലച്ചു ദച്ചുവിനടുത്തേക്ക് പോയി. കണ്ണന്റെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു, ശാന്തമായൊരു പുഞ്ചിരി, മുന്നിലുള്ള കടലുപോലെ. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല. തുടരും.